പഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൈനയിൽ നിന്നെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥികൾ 2 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് വ്യാപന സമയത്താണ് ചൈനയിൽ നിന്നും അവർ സ്വദേശത്തേക്ക് തിരിച്ചു വന്നത്. അവർക്ക് തിരിച്ചു പോകാനായിട്ടില്ല. അവർക്ക് തുടർ പഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം, നിരാഹാര സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും. രാവിലെ 9:30 തുടങ്ങിയ സമരം 5 മണിവരെ നിരാഹാര സമരം, ഭക്ഷണം കഴിക്കാതെ അവർ സമരം തുടരുകയാണ്. ആ രക്ഷകർത്താക്കളോടും വിദ്യാർത്ഥികളോടും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി ചോദിച്ചറിയാം. വിദ്യാർത്ഥികൾ മൊത്തം, കേരളം മൊത്തം, കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ കൂട്ടത്തിലുണ്ട്. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 2020 നമ്മൾ കേരളത്തിൽ കോവിഡ് മൂലം തിരിച്ചെത്തിയിട്ടുള്ളതാണ്. വന്ദേ ഭാരത് മിഷൻ എന്ന് പറയുന്ന മിഷൻ വഴിയാണ് ഒട്ടുമിക്ക വിദ്യാർത്ഥികളും നാട്ടിലെത്തിയിട്ടുള്ളത്, ഇവാക്വേഷൻ പ്ലാൻ എന്നുള്ള രീതിയിൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരിൽ പറ്റുന്ന രീതിയിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെ തരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് പോരാ, മറ്റുള്ള കോഴ്സുകൾ പോലല്ല. അപ്പോൾ നമ്മളെല്ലാം ഇതിലിരിക്കുന്ന ഏകദേശം 98% വിദ്യാർത്ഥികൾ പ്രൈവറ്റ് കോളേജുകളിലും പ്രൈവറ്റ് മെഡിക്കൽ ഹോസ്പിറ്റലുകളിൽ 5000, 10000, 15000 ഒക്കെ രൂപ കൊടുത്ത് മാസം കൊടുത്ത് ഈ അറിവ് നേടിയെടുക്കുന്നുണ്ട്. അതിനൊരു സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ എവിടെയില്ല. ഗവൺമെന്റ് പ്ലാറ്റ്ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എല്ലാ കുട്ടികളെയും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഏത് സമയത്ത് തരാന്ന് ഗവൺമെന്റ് സമ്മതിക്കുന്നു, അതുവരെ ഇതേ മുറകൾ തന്നെ കൊണ്ടുപോകും. കാരണം ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. ഈ കുട്ടികളെ എത്രയും പെട്ടെന്ന് ചൈനയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യണം. അഥവാ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഇവിടെ ക്ലിനിക്കൽ പ്രാക്ടിക്കൽ നേടിക്കൊടുക്കുന്നതിനും അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്തു കൊടുക്കുന്നതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക. അതല്ലെങ്കിൽ അവരെ ഇന്ത്യയിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടും NMC കൊണ്ടും ചെയ്യിക്കുക എന്നുള്ളതാണ്. തുടർ പഠനം വഴിമുട്ടരുത്, തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു തന്നെ ഇവർക്ക് ചെയ്തു കൊടുക്കണം എന്ന ആവശ്യമുയർത്തിയാണ് ഈ നിരാഹാര സമരവുമായി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ ഷിബിനൊപ്പം ആദിൽ പാലോ, 24, തിരുവനന്തപുരം.